അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീടുപണിനെ കുറിച്ചാണ് ഈ ചാനൽ ഈ വർഷം എൻ്റെ വീടുപണി തുടങ്ങാൻ പോകണം അപ്പോൾ ഈ വീടുപണിയുടെ തുടക്കം തൊട്ട് അവസാനം വരെ ഞാൻ എന്തൊക്കെ ഫേസ് ചെയ്തു എന്തൊക്കെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തു എന്തൊക്കെ സോ എന്താ അതിന് എന്തൊക്കെ സൊല്യൂഷൻ ഞാൻ കണ്ടെത്തി അല്ലെങ്കിൽ ഇവ എവിടെയൊക്കെ നമുക്ക് ചിലവ് കുറയ്ക്കാം എവിടെയൊക്കെ ആണ് ചിലവ് കൂടുതൽ വന്ന ഭാഗങ്ങൾ അതൊക്കെ ഒന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത് ശരിക്കും രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഞങ്ങൾ വീട് പണി സ്റ്റാർട്ട് ചെയ്യാമായിരുന്നതാണ് ലോണൊക്കെ എടുത്ത് വീട് പണി തുടങ്ങണമൊക്കെ വിചാരിച്ചിരുന്നത് പക്ഷേ കോവിഡും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അത് നടന്നില്ല ഇനിയിപ്പോൾ ലോൺ എടുക്കുന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുമില്ല കാരണം ഇനിയിപ്പോൾ ജോലിയുടെ പ്രശ്നമൊക്കെ ചിലപ്പോൾ ഭാവിയിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ഞാൻ പ്രൈവറ്റ് സെക്ടറിലെ ജോലിയാണ് അപ്പോൾ ഇത് എത്ര നാളെ നമ്മുടെ ജോലി ഉണ്ടാവും അത് നോക്കുമ്പോൾ യാതൊരു ഉറപ്പുള്ള കാര്യമല്ല അപ്പോൾ പിന്നെ ലോൺ എടുക്കാതെ പൈസ ഒപ്പിച്ചിട്ട് വീട് പണിയാൻ എൻ്റെ പരിപാടിയാണ് ശരിക്കും ഞങ്ങൾ വീട് പണിയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ഞങ്ങൾ വീടോനിനെ കുറിച്ച് ചിന്തിക്കേണ്ടത് ഞങ്ങളുടെ വീട് എങ്ങനെയായിരിക്കണം എന്തൊക്കെ സൗകര്യങ്ങൾ ഞങ്ങളുടെ വീട് വേണം എന്നൊക്കെ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് ഞങ്ങൾ ഞങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു ആ ഐഡിയ ഉണ്ടായത് തന്നെ ശരിക്കും കുറേ യൂട്യൂബ് ചാനലുകളുണ്ട് ഈ വീടിൻ്റെ വാക് ത്രൂ ഒക്കെ കാണിക്കണത് അപ്പോൾ അതൊക്കെ കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട് എങ്ങനെയായിരിക്കണം എന്നുള്ള ഐഡിയ കിട്ടിയത് ഞങ്ങൾ റെഫർ ചെയ്ത എല്ലാ വാക് ത്രൂ വീഡിയോസും ഞാൻ താഴെ ഷെയർ ചെയ്തേക്കാം നിങ്ങൾക്കും ഒരു പ്ലാൻ വരയ്ക്കുള്ള ഐഡിയ ഒക്കെ ഏകദേശം ഈ താ ഈ താഴെയുള്ള വാക് വീഡിയോസ് വീഡിയോസൊക്കെ കണ്ടാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ഇത്തരം പരിപാടികൾ കണ്ട് 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 ഞങ്ങൾ പേപ്പറിൽ കുറേ സ്കെച്ചുകൾ വരച്ചു വീടിൻ്റെ പലതരം പ്ലാനുകൾ വരച്ചിട്ടാണ് ഞങ്ങൾ പ്ലാൻ ഫൈനൽ ചെയ്യണത് അതേപോലെ തന്നെ ഞാൻ വർക്കിണ ചെയ്യണ ഹൈദരാബാദാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഐ കെ ആ സ്റ്റോറാണ് ഹൈദരാബാദുള്ളത് ഞങ്ങൾ ശനിഞ്ഞാർക്ക് വെറുതെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഐക്യാ സ്റ്റോറിൽ പോകും ഐ കെ ആ സ്റ്റോറിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ ഫർണിച്ചറുകളും ഇൻറ്റീരിയർ എങ്ങനെയായിരിക്കണം ബാത്റൂമിൻ്റെ എല്ലാത്തിൻ്റെയും ഡെമോകൾ ഉണ്ടാകും അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്തൊരു സ്റ്റൈലാണ് അവരുടെ അപ്പോൾ നമ്മുടെ ഇട്ടേക്കുന്നതും ഇട്ടേക്കണതും ഐക്യ സ്റ്റോറിലൊരു ഫോട്ടോയാണ് അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടി അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ ഐ കെ സ്റ്റോറിൻ്റെ ഒരു വാക് ത്രൂ വീഡിയോ ചെയ്യണമെന്ന് തന്നെ വലിയൊരു ആഗ്രഹം നടത്തും പക്ഷേ ഇനി കോവിഡ് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അത് നടക്കില്ല അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടൊരു വാക് ത്രൂ വീഡിയോ ഞാൻ താഴെ ഷെയർ ചെയ്തേക്കാം അപ്പോൾ നിങ്ങളത് നോക്കുക ഹൈദരാബാദ് നിങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഐക്യ സ്റ്റോർ പോയി വിസിറ്റ് ചെയ്യുക ഏറ്റവും ആയിട്ടുള്ള വീടിനെ കുറിച്ചൊരു കൺസെപ്റ്റ് നിങ്ങൾക്ക് അവിടുന്ന് കിട്ടും എനിക്കവിടെ നിന്ന് തന്നെ കിട്ടി അല്ലെങ്കിൽ ഐക്യയുടെ ഏത് സ്റ്റോർ ഐക്യ വാക് ത്രൂ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഐഡിയാസ് കിട്ടും അപ്പോൾ അതൊക്കെ നോക്കുക നേരത്തെ പറഞ്ഞില്ലേ ലോൺ എടുക്കാതെയാണ് ഞങ്ങൾ വീട് പണിയാൻ വേണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു ലോൺ എന്ന് പറഞ്ഞാൽ ജോബ് സെക്യൂരിറ്റി ഇല്ലാത്തൊരു കാലമാണ് ഇനി വരാൻ പോകുന്നത് അല്ലെങ്കിൽ എൻ്റെ ജോലിക്ക് ഒരു സെക്യൂരിറ്റി ഇല്ല അപ്പോൾ ഞാൻ ലോൺ എടുക്കലാന്ന് തന്നെ തീരുമാനിച്ചു നമ്മുടെ കയ്യിലുള്ള പൈസ വെച്ചിട്ട് ഏതൊക്കെ മാർഗത്തിൽ നമുക്ക് പൈസ റേസ് ചെയ്തിട്ട് വീട് പണി അതാണ് ഇപ്പോൾ ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ നമുക്ക് പുറകെ ചെയ്യാം ഇതിപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്യണം വീടിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ തന്നെ ഞങ്ങൾ കുറച്ച് തീരുമാനങ്ങൾ എടുത്തു തരണം അതായത് ഒന്ന് നമ്മുടെ വീടിന് ഫ്രണ്ടിൽ ബാൽക്കണി ഉണ്ടാവില്ല കാരണം ഫ്രണ്ടിൽ ബാൽക്കണി എന്ന് പറഞ്ഞാൽ ഒന്നാം നിലയിലുള്ളത് അപ്പോൾ അത് ഞാൻ കണ്ടെടുത്തോളം എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഉള്ളിലേക്ക് കണ്ടതെന്ന് പറഞ്ഞാൽ അവർ പിന്നെ അത് ബാമ്പു കട്ടനിട്ട് മറച്ച് വെക്കും അല്ലെങ്കിൽ പിന്നെ അത് റൂമായിട്ട് മാറ്റിയെടുക്കും അപ്പോൾ അത് നമ്മുടെ വീടിൻ്റെ എലിവേഷനായിട്ട് എലിവേഷൻ നല്ല ഭംഗിയുണ്ടെങ്കിലും പിന്നീട് നമുക്കൊരു ഉപകാരത്തിന് അത് വന്നില്ല അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മുറ്റത്ത് ടൈലിടില്ലെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ടൈലിടാതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുറ്റത്ത് മണ്ണിലേക്ക് വെള്ളം ഇറങ്ങില്ല വെള്ളം ഇറങ്ങാണ്ടാവുമ്പോൾ നമ്മുടെ വീടിന് ചുറ്റും ടൈലിൽ നിന്ന് വെയിൽ ബൗൺസ് ചെയ്തിട്ടേ മര ചൂടായിരിക്കും കേട്ടിട്ടുണ്ട് വീടിന്ന് വെച്ചിട്ടും കുറച്ച് മരങ്ങൾ നടുക മരം ഉപയോഗിക്കരുതെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട് കാരണം നമ്മുടെ പറമ്പിൽ മരം ഒന്നും ഇല്ലാത്തതുകൊണ്ടേ നമ്മളൊരു മരം വിലക്കെടുത്തിട്ട് പണിയാന്ന് പറഞ്ഞാൽ ഭയങ്കര ചിലവാണെന്നാണ് ഞാൻ കേട്ടത് അപ്പോൾ മരം അല്ലാതെ വേറെ എന്ത് ഉപയോഗിക്കാം എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ സ്റ്റീൽ ഫർണിച്ചർ സ്റ്റീൽ വിൻഡോസൊക്കെ അതിനൊരു ബദലാണെന്ന് കേട്ടു അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു അതേപോലെ പർഗോള പുറം രാജ്യത്തൊക്കെ പറോളൊക്കെ അവർക്ക് വെയിൽ കിട്ടാൻ വേണ്ടിയവരൊക്കെ അകത്തേക്ക് പക്ഷേ നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യത്ത് എന്ന് പറഞ്ഞാൽ വെയിൽ പരമാവധി കുറയ്ക്കുക അതേപോലെ ഈ പറോളയുമ്മേ ഗ്ലാസ്സും ഭയങ്കരമായിട്ട് മഴ പെയ്തയും പൂപ്പിൽ പിടിക്കണ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് ഒരു രണ്ടുവർഷം കഴിയുമ്പോൾ അത് ഭയങ്കര ഭയങ്കര മോശമായിട്ടാണ് കണ്ടിട്ട് അപ്പോൾ അങ്ങനെയുള്ള പറഗോള എന്നുള്ള സങ്കല്പം ഞങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ ഇൻ്റർലോക്കൊക്കെ ഉണ്ടായിരുന്നു മനസ്സിലാണ് അപ്പോൾ ഇൻ്റർലോക്കിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളെ കുറിച്ചൊക്കെ അന്വേഷിച്ചു അപ്പോൾ ഇൻ്റർലോക്കീന്ന് ഞങ്ങൾ കുറച്ച് മാറിയിട്ടുണ്ട് ലോൺ എടുക്കാതെ പണിയുന്നുണ്ട് ഇതെന്ന് തീരുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പില്ല പക്ഷേ നിങ്ങൾക്കും ഉണ്ടാകും കുറച്ച് അഭിപ്രായങ്ങൾ എനിക്ക് പറഞ്ഞു തരാനായിട്ട് കാരണം നീ ചെയ്യണ രീതി ശരിയല്ല അല്ലെങ്കിൽ ഇത് ഇത് നല്ല കാര്യമാണ് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് എനിക്ക് താഴെ കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിക്കണം അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സഹകരണം വേണം പിന്നെ ഇനി മുന്നോട്ടുള്ള വീഡിയോകൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വീടിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ തൽക്കാലത്തേക്ക് ഇപ്പോൾ മഴ വരാനുള്ള പരിപാടി ഉണ്ടാകും അപ്പോൾ അതുവരെ നമുക്ക് തൽക്കാലത്തേക്ക് നിർത്താം ഓക്കെ